ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. യാക്കോബായ സുറിയാനി സഭയുടെ കണ്ടനാട് ഭദ്രാസനത്തിലെ അനുഗ്രഹീതമായ ദൈവാലയമാണ് കുറിഞ്ഞി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളി. സർവശക്തനായ ദൈവത്തിൻ്റെ തിരുനാമത്തിൻ്റെ മഹത്വത്തിനും സഹചരങ്ങളുടെ നന്മയ്ക്കും കർത്താവിൻ്റെ പരിശുദ്ധ സഭയുടെയും ഭദ്രാസനത്തിൻ്റെയും അനുഗ്രഹത്തിനുമായിട്ട് ഏകദേശം 200 വർഷം മുമ്പ് ഈ പരിശുദ്ധ പള്ളി പരിശുദ്ധ അപ്പോസ്തോലന്മാരുടെ തലവനായ മോർ പത്രോസിൻ്റെയും മോർ പൗലൂസിൻ്റെയും നാമത്തിൽ സ്ഥാപിക്കപ്പെട്ടു. സാധുജന സേവനവും പ്രേഷിത പ്രവൃത്തിയും സമയക്കായി സമ്മേളിപ്പിച്ചുകൊണ്ട് അനുഗ്രഹീതമായിരിക്കുന്ന നിലയിൽ ഈ പരിശുദ്ധ ദേവാലയം തലമുറകളായി ദൈവതിരുനാമ മഹത്വത്തിന് വേണ്ടി നിലകൊള്ളുകയാണ്. കർത്താവിൻ്റെ പരിശുദ്ധ സഭയുടെ ഭക്തസംഘടനകളായ സൺഡേ സ്കൂൾ, വനിതാ സമാജം, യൂത്ത് അസോസിയേഷൻ, കേഫ തുടങ്ങി എല്ലാ ഭക്തസംഘടനകളും ശ്രേഷ്ഠതരമായിരിക്കുന്ന രീതിയിൽ ഈ പരിശുദ്ധ ഇടവകയിൽ പ്രവർത്തിച്ചു വരുന്നു. ഏകദേശം 800 ഭവനങ്ങൾ അംഗങ്ങളായിട്ടുള്ള ഈ പരിശുദ്ധ പള്ളി അതിൻ്റെ സ്ഥാപനോദ്ദേശത്തിൽ ഇന്നും നിലനിൽക്കുവാൻ തക്കവണ്ണം ഇടവക മക്കൾ സർവാത്മന ഞങ്ങളുടെ പൂർവീക പാരമ്പര്യങ്ങളെയും വിശുദ്ധിയെയും കാത്തുകൊണ്ട് ആയതിനെ നിയന്ത്രിക്കുകയാണ്. പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിൻ്റെ കീഴിൽ സർവശക്തനായ ദൈവത്തിൻ്റെ പൊന്നുതിരുനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഈ പരിശുദ്ധ ദൈവാലയം കലാകാലങ്ങളിൽ മലങ്കര സഭ സന്ദർശിച്ചിട്ടുള്ള അന്ത്യോക്യ സിംഹാസനത്തിൻ്റെ പരിശുദ്ധ പത്രോസിൻ്റെ ശ്ലൈഹിക സിംഹാസനത്തിൻ്റെ ആ പിന്തുടർച്ചക്കാരാൽ ആശീർവദിക്കപ്പെടുകയും അനുഗ്രഹിക്കപ്പെടുകയും ചെയ്തിട്ടുള്ള ഒരു പരിശുദ്ധ ഇടവകയാണ്. 1932 പരിശുദ്ധനായിരിക്കുന്ന ഏലിയാസ് തൃതീയൻ പാത്രിയാർക്ക് ഈസ്ബാവ തിരുമനസ്സുകൊണ്ട് ഈ പരിശുദ്ധ ദൈവാലയത്തിൽ എഴുന്നള്ളി ഇടവകയെ അനുഗ്രഹിച്ചത് ആ ഇടവകയുടെ സമർപ്പണം ഒന്നുകൊണ്ട് മാത്രമാണ്. ഇന്നും ഈ ആയുഷ്കാലത്ത് നമ്മുടെ അധ്യക്ഷനായിരുന്ന 4 ദൈവത്തിൻ്റെ പരിശുദ്ധ സഭയെ മേയിച്ചു ഭരിക്കുന്ന പിതാക്കന്മാരുടെ പിതാവും ഇടയന്മാരിടയനുമായ പരിശുദ്ധ പിതാവായ മൊറാൻ ഇഗ്നാത്യോസ് സഖാപ്രഥമൻ ബാവ തിരുമനസ്സുകൊണ്ട് 1982 അവിടുത്തെ മലങ്കരയിലെ ശ്ലൈഹിക സന്ദർശന വേളയിൽ ഈ പരിശുദ്ധ ദൈവാലയത്തിൽ എഴുന്നള്ളി അതിൻ്റെ നാടകശാല പുതുക്കി പണിതതിൻ്റെ ഉദാശ നിവർത്തിച്ചത് ഇന്നെന്ന പോലെ ഇടവകയുടെ സ്മരണയിൽ നിലനിൽക്കുകയാണ്. ഈ പരിശുദ്ധ ഇടവകയിൽ അന്നത്തെ ഇടവക മെത്രാപ്പോലീത്തയായിരുന്ന പുണ്യശ്ലോകനായ പെരുമ്പള്ളിൽ തിരുമേനി എന്ന അഭിധാനമുള്ള ഡോക്ടർ ഗീവർഗീസ് മോർ ഗ്രിഗോറിയോസ് തിരുമനസ്സുകൊണ്ട് അലങ്കരിയുടെ പ്രഖ്യാപിത പരിശുദ്ധനായ ചാതുരത്തിൽ മോർ ഗ്രിഗോറിയോസ് ബാവായുടെ തിരുശേഷിപ്പ് സ്ഥാപിച്ച്
ഇടവകയെ അനുഗ്രഹിച്ച് സ്വർഗസമാനമാക്കി തീർത്തു. ആ പുണ്യപ്പെട്ട ഖബർ വണങ്ങി അനുഗ്രഹം പ്രാപിക്കുന്ന ജാതിമത ഭേദമന്യേ വർഗവർണ്ണ വിവേചനമന്യേ അനേകങ്ങൾ ആ പരിശുദ്ധ ഖബറിൽ കൂടെ സായുജ്യം പ്രാപിച്ചു വരുന്നു. 45 സംവത്സരക്കാലം കണ്ടനാട് ഭദ്രാസനത്തെ ശുശ്രൂഷിക്കുകയും 25 സംവത്സരക്കാലം പരിശുദ്ധ സഭയുടെ ശ്രേഷ്ഠ കാതോലിക്കായി കർത്താവിൻ്റെ പരിശുദ്ധ സഭയെ സത്യവിശ്വാസം കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ച അലങ്കരയുടെ പ്രകാശഗോപുരമായിരുന്ന പുണ്യപ്പെട്ട പിതാവായ മോർ ബസേലിയോസ് പൗലൂസ് സ്ഥിതി എൻബാവായെയും ഈ പരിശുദ്ധ ഭദ്രാസനം ശുശ്രൂഷിച്ചിട്ടുള്ള കൊച്ചുപറമ്പിൽ മോർ കൂറിയിലോസ് ബാവ, ആലുവായിലെ പരിശുദ്ധനായ വലിയ തിരുമേനി തുടങ്ങി എല്ലാ പുണ്യചരിതരായ പിതാക്കന്മാരെയും അനുസ്മരിച്ചുകൊണ്ട് കുറിഞ്ഞി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയുടെ 800-ൽ പരം വരുന്ന ഇടവകാംഗങ്ങളെ 8 യൂണിറ്റുകളായി തിരിച്ചുകൊണ്ട് പരിശുദ്ധ പള്ളിയിൽ രൂപീകരിക്കപ്പെട്ട കുടുംബ യൂണിറ്റ് ഈ പരിശുദ്ധ ഇടവകയുടെ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലാണ്. 2009 സെപ്റ്റംബർ മാസം 20-ാം തീയതി പ്രസ്തുത കുടുംബ യൂണിറ്റുകളുടെ വാർഷിക സമ്മേളനം പരിശുദ്ധ പള്ളിയുടെ അങ്കണത്തിൽ നിവർത്തിക്കപ്പെട്ടത് പള്ളിയുടെ ചരിത്രത്തിൽ ഒരു സംഭവമായി കണക്കാക്കപ്പെടുകയാണ്. ശ്രേഷ്ഠ കാതോലിക്ക ബാവായും അഭിമന്യരായിരിക്കുന്ന പിതാക്കന്മാരും സംബന്ധിച്ച് അനുഗ്രഹിച്ച പ്രസ്തുത ആ സമ്മേളനത്തിൽ സംസ്ഥാന മന്ത്രിമാരും രാഷ്ട്രീയ സാമുദായിക സാമൂഹിക പ്രബുദ്ധരായ ഒരു വലിയ കൂട്ടം ആളുകൾ സംബന്ധിച്ചിരുന്നു. ഇടവകയ്ക്ക് പൊതുവെ ഒരു ഉത്തേജനം നൽകിയ പ്രസ്തുത യോഗ നടപടികൾ ദൃശ്യമാധ്യമങ്ങളിൽ കൂടെ സഹൃദയരിലേക്ക് എത്തിക്കുവാൻ തക്കവണ്ണം ബഹുമാനപ്പെട്ട പള്ളിക്കാര്യത്തിൽ നിന്ന് അതിൻ്റെ ഭരണസമിതി അംഗങ്ങളും യൂത്ത് അസോസിയേഷൻ്റെ പ്രവർത്തകരും ഒരുമിച്ച് ചേർന്ന് നിവർത്തിക്കുന്ന ഈ സംരംഭത്തിന് എല്ലാവിധമായിരിക്കുന്ന ഭാവുകങ്ങളും ആശംസകളും നേരുന്നു. എല്ലാവരും പ്രസ്തുത ചടങ്ങ് ആദ്യവസാനം വീക്ഷിക്കുവാൻ തക്കവണ്ണം ഇപ്രകാരം അവസരമൊരുക്കിയ പരിശുദ്ധ പള്ളിയുടെ കൈക്കാരന്മാരായ ശ്രീമാൻ പൗലൂസ് കീനൽ, പ്രിയപ്പെട്ട തേനുംകുറ്റിയിൽ ബിജു, ഭക്തസംഘടനകളുടെ ഭാരവാഹികൾ, അവർക്കെല്ലാം നേതൃത്വം കൊടുത്തുകൊണ്ട് ആയുധം നിവർത്തിച്ച പരിശുദ്ധ പള്ളിയുടെ വികാരി കളപ്പുരയ്ക്കൽ എത്രയും ബഹുമാനപ്പെട്ട വർഗീസ് അച്ഛൻ, സഹവികാരി പനച്ചിയിൽ എത്രയും ബഹുമാനപ്പെട്ട വർഗീസ് അച്ഛൻ തുടങ്ങി ഈ വൈദികരെയും ഭരണസമിതികളിൽ അംഗങ്ങളെയും ഹൃദയപൂർവം അഭിനന്ദിച്ചുകൊണ്ട് ഈ ദൃശ്യ മാധ്യമം സഹൃദയരുടെ മുമ്പിൽ വിനയപൂർവം എല്ലാവരുടെയും ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ അവതരിപ്പിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.